നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ ഈ മാസം 22-ന് നടപ്പാകില്ല. മുകേഷ് സിംഗിന്റെ ദയാഹർജി നിലനിൽക്കുന്നതാണ് നിയമതടസ്സം. മരണവാറന്റ് ദില്ലി പട്യാല ഹൗസ് കോടതി സ്റ്റേ ചെയ്തു. വിവരങ്ങളുമായി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ദില്ലി പട്യാല ഹൗസ് കോടതി വ്യക്തമാക്കിയത്? വിശദാംശങ്ങൾ. യും വധശിക്ഷ വരുന്ന 22-ാം തീയതി രാവിലെ 7 മണിക്ക് നടപ്പാക്കാനുള്ള മരണ വാറന്റ് ദില്ലി പട്യാല കോടതി പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ എന്നിവർ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി നൽകി. ആ തിരുത്തൽ ഹർജി സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് തള്ളുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ മുകേഷ് സിംഗ് 2 ദിവസം മുൻപ് ദയാഹർജി നൽകുകയായിരുന്നു. ഏതായാലും ദയാഹർജി നൽകിയ സാഹചര്യത്തിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള മരണ വാറന്റ് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇന്നലെ മുകേഷ് സിംഗ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ആ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെ ദില്ലി സർക്കാരും തീഹാർ ജയിലും ഹൈക്കോടതി അറിയിച്ചത് ഈ ദയാഹർജി നൽകിയ തടസ്സം തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിലെ തീരുമാനം വിചാരണ കോടതി എടുക്കട്ടെ എന്നതായിരുന്നു ഇന്നലെ ദില്ലി ഹൈക്കോടതി എടുത്ത തീരുമാനം. എന്തായാലും ഇന്ന് വിചാരണ കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആദ്യം തന്റെ ഉത്തരവ് തനിക്ക് തന്നെ റദ്ദാക്കാനാകില്ല എന്നാണ് ജഡ്ജി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് മരണ വാറന്റ് തനിക്ക് സ്റ്റേ ചെയ്യാനാകില്ല എന്ന് ആദ്യം ജഡ്ജി പറഞ്ഞു. അതേസമയം ദയാഹർജിയിൽ തീരുമാനം വന്ന ശേഷവും 14 ദിവസത്തെ സമയം വധശിക്ഷ നടപ്പാക്കുന്നതിന് പ്രതികൾക്ക് നൽകണം എന്ന നിയമവ്യവസ്ഥ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പിന്നീട് മരണ വാറന്റ് സ്റ്റേ ചെയ്യാൻ വിചാരണ കോടതി ജഡ്ജി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഏതായാലും ദില്ലി സർക്കാരിനോട് പുതിയ ശിക്ഷ നടപ്പാക്കേണ്ട തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തീഹാർ ജയിലിലെ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ട് റിപ്പോർട്ടും കോടതി തേടിയിട്ടുണ്ട്. ഏതായാലും വരുന്ന 22-ാം തീയതി 4 പ്രതികളുടെയും വധശിക്ഷ നടപ്പാക്കാനാകില്ല എന്ന് ഉറപ്പായി അക്കാര്യം കോടതി തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്.